അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 6-7 ഡീക്കന്മാർ. ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പൊതുദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജീവനും കൊണ്ട് നിറഞ്ഞവരുമായി 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവേൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കോറോസ്, നിക്കാനോ, തീമോൻ, പാർമെനാസ്, യഹൂദമത സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വച്ചു. ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. സ്തേഫാനോസിനെ ബന്ധിക്കുന്നു. സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ക്രേനേക്കാരും അലക്സാണ്ട്രിയക്കാരും കിലിക്കിയയിലും ഏഷ്യയിലും നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു. അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനുമെതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു. സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. വിശുദ്ധ പൗലോസ് ലിഖ റോമാല സഭയ്ക്ക് എഴുതിയ ലേഖനം, അധ്യായം 9, ഇസ്രായേലിന്റെ തിരഞ്ഞെടുപ്പ്. ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എന്റെ മനസാക്ഷിയും പരിശുദ്ധാത്മാവന പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറിയനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല. അബ്രഹാമിന്റെ സന്തതിയായതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. ഇസ്ഹാക്ക് വഴിയുള്ളവരായിരിക്കും നിന്റെ സന്തതികളായി അറിയപ്പെടുക. അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. പ്രത്യേക വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. വാഗ്ദാനം ഇതാണ്, ഒരു നിശ്ചിത സമയത്ത് ഞാൻ വരും, അന്ന് സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്ക് എന്ന ഒരേ ആളിൽ നിന്ന് റിബെക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു. എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി, ജ്യേഷ്ഠൻ അനുജന്റെ സേവകനായിരിക്കും. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം പ്രവൃത്തികൾ മൂലമല്ല, അവിടുത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെയാകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാം എന്തു പറയണം? ദൈവത്തിന്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ? ഒരിക്കലുമല്ല. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന് ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. ഞാൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു, അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിനഹൃദയരാക്കുകയും ചെയ്യുന്നു. കോപവും കാരുണ്യവും. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ അവിടുന്ന് എന്തിന് മനുഷ്യനെ കുറ്റപ്പെടുത്തണം? അവിടുത്തെ ഹിതം ആർക്ക് തടുക്കാൻ കഴിയും?
ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ്? നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശുവിനോട് ചോദിക്കുമോ? ഒരേ കളിമൺ പിണ്ഡത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമായ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശുവന് അവകാശമില്ലേ? ദൈവം തന്നെ ക്രോധം വെളിവാക്കാനും ശക്തി അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടാൻ വേണ്ടി നിർമ്മിച്ച ക്രോധപാത്രങ്ങളോട് വലിയ ക്ഷമ കാണിച്ചെങ്കിൽ അതിലെന്ത്? അത് താൻ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന കൃപാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. യഹോദരിൽ നിന്ന് മാത്രമല്ല, വിജാതിരുന്നുകൂടിയും വിളിക്കപ്പെട്ട നമ്മളും ആ പാത്രങ്ങളിൽ പെടുന്നു. അവിടുന്ന് ഹോസിയ വഴി അരളി ചെയ്യുന്നതുപോലെ, എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്ന് ഞാൻ വിളിക്കും, പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവളെന്നും, നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറയപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെന്ന് അവർ വിളിക്കപ്പെടും. ഇസ്രായേലിനെക്കുറിച്ച് ഏശയ്യായും വിലപിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടലിലെ മണൽ പോലെ ആണെന്നിരിക്കലും അവരിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ കർത്താവ് ഭൂമിയുടെ മേലുള്ള വിധി അന്തിമമായി ഉടൻ തന്നെ നിർവഹിക്കും. ഏശയ്യ പ്രവചിച്ചിട്ടുള്ളതുപോലെ, സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ സ്വതം പോലെ ആയിത്തീരുമായിരുന്നു, ഗൊമോറായ്ക്ക് സദൃശ്യമാവുകയും ചെയ്യുമായിരുന്നു. വിജാതിയർ പാപിച്ച നീതി. അപ്പോൾ നമ്മൾ എന്തു പറയണം? നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതിയർ നീതി, അതായത് വിശ്വാസത്താലുള്ള നീതി പ്രാപിച്ചു എന്ന് തന്നെ. നിയമത്തിലധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേൽ ആകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസത്തിലൂടെയല്ല, പ്രവൃത്തികളിലൂടെയാണ് അന്വേഷിച്ചത്. ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടിവീണു. ഇതാ, തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനെ ഞാൻ സ്ഥാപിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അധ്യായം 10. നിയമത്തിൻ്റെ പരിപൂർത്തി. സഹോദരരെ, എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും രക്ഷ. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കുമെന്ന് മോശ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആർ കയറുമെന്ന് ഹൃദയത്തിന് പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആർ ഇറങ്ങുമെന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അതിരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധനം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും. പ്രഘോഷണവും വിശ്വാസവും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗങ്ങനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് ഏശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായുമുണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപരിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇസ്രായേൽ ഇത് ഗ്രഹിച്ചില്ലയോ? മുമ്പേ തന്നെ മോശ ഇങ്ങനെ പറയുന്നു, ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളെ ഞാൻ അസൂയ ജനിപ്പിക്കും, ബുദ്ധിയില്ലാത്തൊരു ജനത്തെക്കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും. ഏശയ്യായും ധൈര്യപൂർവ്വം പറയുന്നു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇസ്രായേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായൊരു ജനത്തിന് നേരെ
ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി. സുഭാഷിതങ്ങൾ അധ്യായ 27 10-12 വരെയുള്ള വാക്യങ്ങൾ. സ്വന്തം സ്നേഹത്തിനെയും പിതാവിൻ്റെ സ്നേഹത്തിനെയും പരിത്യജിക്കരുത്. ആപത്ത് വരുമ്പോൾ സഹോദരൻ്റെ ഭവനത്തിൽ പോവുകയും അരുത്. അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം. മകനെ, നീ ജ്ഞാനിയാവുക, അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക. എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും. വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു.